ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്രമ്പിലച്ചൻ. പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിച്ച പാറയക്കാട്ടിൽ പിതാവ്. ഞാൻ രേഖകൾ സഹിതമാണ് ഇത് സംസാരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, സീറോ മലബാർ സഭ ഇതുപോലെ കത്തിയെരിയുമ്പോൾ, ലിറ്റർജിയുടെ കാര്യത്തിൽ പ്രതിസന്ധിയിൽ ഉടലുമ്പോൾ റോം വീണ വായിക്കുകയായിരുന്നു, എന്തേ ഉടനെ നടപടികൾ എടുത്തില്ല? അതിൻ്റെ ചില ഉത്തരങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നൽകിയിരുന്നു. ഇപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അങ്ങനെ പറയാൻ ഇടയായതിൻ്റെ പശ്ചാത്തലം ആദ്യമൊന്ന് പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ നമ്പർ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ഒരു വോയിസ് മെസ്സേജ് എനിക്ക് ഇട്ടിരുന്നു. അതൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് വോയിസ് മെസ്സേജിലും ഏതാണ്ട് ഒരേ മാറ്റർ തന്നെയാണ്. അപ്പോൾ അത് രണ്ട് പ്രാവശ്യം അയച്ചിരിക്കുന്നത് ഞങ്ങളറിയാതെ ഇട്ടതല്ല, അറിഞ്ഞുകൊണ്ട് ഇട്ടതാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ഈ എനിക്ക് തന്നിരിക്കുന്ന വോയിസ് മെസ്സേജിൻ്റെ ഉള്ളടക്കം, വരത്തന്മാർ ഞങ്ങൾക്ക് വേണ്ട, വരത്തന്മാരെ ഞങ്ങൾക്കറിയാം. എറണാകുളത്തിൻ്റെ കാര്യം നോക്കാൻ എറണാകുളത്തുകാർക്ക് അറിയാം, അതിന് വരത്തനോ വരത്തന്മാരോ വേണ്ട. ഈ വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചത് എറണാകുളത്തെ വൈദികരല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വൈദികർ അങ്ങനെ അയക്കില്ല. ഏതാണ്ട് 99% വൈദികരും അവരവരുടെ ഇടവകകളിൽ, അതായത് ജനിച്ചു വളർന്ന ഇടവകയിലല്ല, അവർ വികാരിയായിരിക്കുന്നതോ അസിസ്റ്റൻ്റ് വികാരിയായിരിക്കുന്നതോ ആയ പള്ളികളിൽ വരത്തന്മാരാണല്ലോ. അവർ ജനിച്ചു വളർന്ന ഇടവകയിലല്ലല്ലോ വികാരിയായിട്ട് നിയമിക്കപ്പെടണേ, മറ്റൊരിടവകയിലാണ്. അപ്പോൾ ആ ഇടവകക്കാർക്ക് അവിടുത്തെ വികാരി അച്ഛന്മാരോ കൊച്ചമ്മമാരോ വരത്തന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിവുള്ള അച്ഛന്മാർ ഈ വരത്തന്മാർ വേണ്ട എന്നുള്ള ആ ഒരു സന്ദേശം അയക്കാൻ സാധ്യതയില്ല. എറണാകുളത്തെ അൽമായരാരെങ്കിലും ആയിരിക്കും ഈ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആരാണ് ഇവർ വരത്തന്മാർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അതിനകത്ത് അത് അവർ പറഞ്ഞിട്ടില്ല, കൃത്യമായി പറഞ്ഞിട്ടില്ല. വരത്തന്മാർ എന്ന വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആരെയാണ് ഇവർ വരത്തന്മാരെന്ന് പറയണേ? ഞാൻ നോക്കിയപ്പോൾ യേശു ക്രിസ്തു എറണാകുളത്ത് ജനിച്ചു വളർന്നതല്ലല്ലോ. യേശു ക്രിസ്തു പാലസ്തീനയിലാണ് ജനിച്ചത്. അപ്പോൾ അവിടുന്ന് വന്ന വരത്തനായിട്ട് വേണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കണക്കാക്കാം. അങ്ങനെ എറണാകുളംകാർ കണക്കാക്കുമോ? യേശു ക്രിസ്തുവിനൊരു വരത്തനായിട്ട് കണക്കാക്കുമോ? സാധ്യതയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, തോമാസ് ലീഹായും പാലസ്തീനയിൽ നിന്ന് വന്നതാണ്, അപ്പോൾ ഇനി തോമാസ് ലീഹായിയാണോ വരത്തൻ എന്നവർ ഉദ്ദേശിക്കുന്നത്? അതും സാധ്യതയില്ല. കാരണം തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ലേ എന്ന് പഠിപ്പിക്കുന്നവരാണ് എറണാകുളത്തെ കുറേ പേര്. അപ്പോൾ വരാത്ത ഒരാളെക്കുറിച്ച് വരത്തൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതും ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഈ അടുത്ത കാലത്ത് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായി തൃശ്ശൂരിലെ ആൻഡ്രസ് താഴത്ത് പിതാവിനെയാണ് എറണാകുളത്ത് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അദ്ദേഹത്തെയാണോ ഈ വരത്തൻ എന്നതുകൊണ്ട് ഇവരുദ്ദേശിച്ചത് എന്നും എനിക്ക് അങ്ങനെ ഒരു സംശയം വന്നു. ഇനി അതുമല്ല, ആരെയാണ് ഇവർ വരത്തന്മാർ എന്നൊക്കെ പറയുന്നത്? എറണാകുളം ആരെയാണ് പേടിക്കുന്നത്? അതാണ് ഞാൻ പറയാൻ ഉണ്ടായ ഈ പി ജനാഭിമുഖ കുർബാന റോമായെ പരിശുദ്ധ സിംഹാസനത്തെ മാർപ്പാപ്പയെ കബളിപ്പിച്ച് തുടങ്ങിയതാണ് എന്ന് രേഖാസഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടായ പശ്ചാത്തലം ഇതാണ്. എറണാകുളം എന്തിനെയാണ് പേടിക്കുന്നത്? 1962 കാലയളവിലാണല്ലോ നമ്മൾ നമ്മുടെ തക്സ വീണ്ടെടുത്തത്. ആ തക്സയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, കിഴക്കോട്ട് തിരിഞ്ഞ് ആദ് ഓറിയന്തം ദൈവോന്മുഖമായി കുർബാന ചൊല്ലണം. ആദ് ഓറിയന്തം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞ് ദൈവോന്മുഖമായി കുർബാന ചൊല്ലണം. അങ്ങനെയാണ് 1962 കാലയളവിൽ വീണ്ടെടുക്കപ്പെട്ട തക്സയിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആശംസ, ആശീർവാദം, സഹായ അഭ്യർത്ഥന, സുവിശേഷ വായന, ഈ കാര്യങ്ങൾക്ക് മാത്രമേ ജനങ്ങളിലേക്ക് തിരിയാവൂ, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ട തക്സയിൽ, 62 തക്സ എന്ന് നമുക്ക് അതിന് വിളിക്കുക, 62 തക്സയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയെങ്കിലും പാറയക്കാട്ടിൽ പിതാവ് എറണാകുളത്ത് ആരുടെയും അനുവാദമില്ലാതെ ജനാഭിമുഖ കുർബാന തുടങ്ങി.
പതുക്കെ അത് എറണാകുളം രൂപതയിലാകെ വ്യാപിച്ചു. മറ്റ് രൂപതകളിലേക്കും എറണാകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് രൂപതകളിലേക്കും അത് വ്യാപിച്ചു. എന്തുകൊണ്ട് വ്യാപിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. അന്ന് പാറേക്കട്ടിൽ പിതാവാണ് സീറോ മലബാർ സഭയുടെ തലവനായിട്ട് പെരുമാറിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും, റോമിൽ നിന്നുള്ള അനുവാദത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും എന്ന് മെത്രാന്മാരും വൈദികരും ജനങ്ങളും വിചാരിച്ചു. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? മാത്രമല്ല മെത്രാൻ സമിതിയുടെ സ്ഥിരമായിട്ടുള്ള പ്രസിഡൻറ്റും അദ്ദേഹം. അപ്പോൾ മെത്രാൻ സമിതിയുടെ പ്രസിഡൻറ്റ് സീറോ മലബാർ സഭയുടെ തലവനെ പോലെ പെരുമാറുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹം റോമയുടെ അനുവാദത്തോടുകൂടി തുടങ്ങിയതായിരിക്കും ഈ ജനാഭിമുഖ കുർബാന എന്ന് തെറ്റിദ്ധരിച്ച് എറണാകുളം രൂപതയിലും അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു രൂപതകളിലും ജനാഭിമുഖ കുർബാന തുടങ്ങി. പക്ഷേ ഇത് റോമയുടെ അറിവില്ലാതെയും അനുവാദമില്ലാതെയുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് തലശ്ശേരി മെത്രാൻ 1965 ജൂലൈ മാസം 15-ാം തീയതി ഒരു സർക്കുലർ ഇറക്കി. ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ടായിരുന്നു ആ സർക്കുലർ 1965 ജൂലൈ മാസം 15 തലശ്ശേരി രൂപതയിൽ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ 1967 തൃശ്ശൂർ രൂപതയുടെ, എന്ന് വെച്ചാൽ അന്നത്തെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാലക്കാടും തൃശ്ശൂരും ഇരിങ്ങാലക്കൊക്കെ ഉൾപ്പെടുമെന്നോർക്കണേ, തൃശ്ശൂരിലെ ആലപ്പാട്ട് മെത്രാൻ 1967 ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് സർക്കുലർ ഇറക്കി. 1967 ഇത് ലിറ്റർജിയൻ്റെ ദൃഷ്ടിയിൽ എന്ന ഗ്രന്ഥത്തിൽ തന്നെ പാറകെട്ടിൽ പിതാവ് തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 99-ാം പേജിൽ ഈ തൃശ്ശൂർ ഇരിങ്ങാലക്കൂടെയുള്ള ഈ വിമത വൈദികരായി നിൽക്കുന്നവർ ഇതൊന്ന് പഠിക്കുന്ന നല്ലതാണ് കേട്ടോ. ഈ ആലപ്പാട്ട് പിതാവ്, തൃശ്ശൂരിൽ ആലപ്പാട്ട് പിതാവ് ജനാഭിമുഖ കുർബാന വിലക്കിക്കൊണ്ട് 1967 കൽപ്പനയിട്ടു. അപ്പോൾ ഈ ചരിത്രം, ലിറ്റർജി, സഭാശാസ്ത്രം, പിന്നെ തിരുസഭയുടെ ചരിത്രം, കേരളസഭയുടെ ചരിത്രം, ബൈബിളൊക്കെ അച്ഛന്മാരും പഠിക്കുന്നത് നല്ലതാണ്. അൽമായരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അച്ഛന്മാരും പഠിക്കുന്നത് നല്ലതാണ്. ഏതായാലും ഈ 62 മുതൽ പാറേക്കാട്ടിൽ പിതാവ് നടത്തിയ പരീക്ഷണങ്ങൾ, കുർബാനയിൽ നടത്തിയ പരീക്ഷണങ്ങൾ, ജനാഭിമുഖ കുർബാന, അതെല്ലാം ഉൾപ്പെടുത്തി, ആശയങ്ങൾ ഉൾപ്പെടുത്തി, അതുതന്നെയല്ല വേറെ കുറേ ആശയങ്ങളുണ്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു തക്സ റോമിലേക്ക് അയച്ചു 1968. എന്നാൽ അത് പ്രസിദ്ധം ചെയ്യുകയും ചെയ്തു. പക്ഷെ അംഗീകാരത്തിനെ സമർപ്പിച്ച ആ തക്സയിലോ, 1968 റോമിൽ അംഗീകാരത്തിനെ സമർപ്പിച്ച തക്സയിലോ, അതോടൊന്നിച്ച് ദിവ്യബലിയുടെ ആചാരങ്ങൾ ചെറിയൊരു അന്തരം എന്നൊരു നോട്ട് കൊടുത്തിരുന്നു. ആ നോട്ടിലോ വൈദികൻ ജനാഭിമുഖമായിരിക്കും കുർബാന അർപ്പിക്കുക എന്ന കാര്യം രേഖപ്പെടുത്തിയിരുന്നില്ല. ഞാൻ അതൊന്ന് ആവർത്തിക്കുകയാണ്. 1968 പാറേക്കെട്ടിൽ പിതാവ് റോമിന് സമർപ്പിച്ച തക്സയിലോ, കുർബാന തക്സയിലോ, അതോടൊന്നിച്ച് വേറൊരു നോട്ട് സമർപ്പിച്ചിരുന്നു. ദിവ്യബലിയുടെ ആചാരങ്ങൾ ചെറിയൊരു അന്തരം എന്നാണ് ആ നോട്ടിൻ്റെ ഹെഡിങ്. ആ നോട്ടിലോ വൈദികൻ ജനാഭിമുഖമായിരിക്കും കുർബാന അർപ്പിക്കുക എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പൗരത്വ തിരുസംഘത്തിന് മലയാളത്തിൽ സമർപ്പിച്ച തക്സയിൽ മാത്രം അത് ഇങ്ങനെ എഴുതി പിടിപ്പിച്ചു, വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ്. മലയാളത്തിൽ സമർപ്പിച്ച തക്സയിൽ മാത്രം വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്ന് അദ്ദേഹം എഴുതി. ഇങ്ങനെ ഈ അംഗീകാരത്തിന് സമർപ്പിച്ച തക്സയിൽ ഇങ്ങനൊരു രേഖപ്പെടുത്തിയിട്ടില്ല, മലയാളത്തിൽ ഇങ്ങനെ എഴുതി ചേർക്കുമെന്നൊന്നും റോമിലുള്ളവർ വിചാരിച്ചില്ല. ഒരു മെത്രാൻ റോമായെ കബളിപ്പിക്കുമെന്നോ പൗരത്വ തിരുസംഘത്തെ കബളിപ്പിക്കുമെന്നോ ഊഹിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല മലയാളം അറിയാത്തതിനാൽ അവർ അത് ഇക്കാര്യം അറിഞ്ഞുമില്ല. തീർന്നില്ല, തലേ ദിവസം സമർപ്പിച്ചു, പിറ്റേ ദിവസം അംഗീകാരം നൽകിക്കൊണ്ടുള്ള ടെലഗ്രാം നുൻഷേശ്വർ വഴി എറണാകുളത്തെത്തി. നോക്കുക, ഒരു തക്സ തലേ ദിവസം സമർപ്പിക്കുക, പിറ്റേ ദിവസം ടെലഗ്രാം വഴി അംഗീകാരം തരിക, അതൊന്ന് പഠിക്കുന്നും വേണ്ടേ? ഇതിൻ്റെ പുറകിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പോൾ പള്ളത്തച്ഛൻ്റെ പുസ്തകം വായിച്ചാൽ ആ ഉള്ളുകളികളിലേക്കൊക്കെ വെളിച്ചം പകരുന്ന ആ രേഖകളൊക്കെ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഈ 1968 റോമിൻ്റെ അംഗീകാരത്തോടു കൂടി ജനാഭിമുഖ കുർബാന ചൊല്ലുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഇതിങ്ങനെ രണ്ട് തരത്തിൽ കുർബാനയായി. ഇതിന് അംഗീകാരമില്ല എന്നറിയാവുന്ന രൂപതകൾ 1962 തക്സ അനുസരിച്ച് ഈ ആദ് ഓറിയന്തം കുർബാന അത് അർപ്പിച്ചുകൊണ്ടിരുന്നു. എറണാകുളത്തും ഈ പാറകെട്ടിൽ പിതാവിനെ അനുകരിക്കുന്ന രൂപതകളും ജനാഭിമുഖമായി കുർബാന ചൊല്ലി.
അവിടെയും തീർന്നില്ലെന്ന് ഓർക്കണേ. അവിടെ ഒരു വേറും കൂടി ഒരു പ്രശ്നമുണ്ട്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞൊരു പ്രശ്നം. വചന ശുശ്രൂഷ മാത്രം ജനാഭിമുഖം ചൊല്ലാമെന്നാണ് മലയാളം തക്സയിൽ പാറക്കെട്ടിൽ പിതാവ് പ്രിൻ്റ് ചെയ്തിരുന്നത്, മുദ്രണം ചെയ്തത്. പക്ഷെ ചൊല്ലിയതോ മുഴുവനും ജനാഭിമുഖമായി. അതായത് താൻ തന്നെ എഴുതി പ്രതിദ്ധം ചെയ്ത നിർദ്ദേശത്തിന് വിരുദ്ധമായി പാറക്കെട്ടിൽ പിതാവ് മുഴുവൻ ഭാഗവും ജനാഭിമുഖമായി ചൊല്ലി. തക്സയിൽ പോലും എഴുതി 1968 തക്സയിൽ പോലും എഴുതിയിരിക്കുന്നത് വചന ശുശ്രൂഷ മാത്രം ജനാഭിമുഖം ചൊല്ലാവുന്നതാണ് എന്നാണ്. ഞാൻ ഇതിൻ്റെ കാരണം പറഞ്ഞു. ഇങ്ങനെ എഴുതി പിടിപ്പിച്ചതെല്ലാം എന്തുകൊണ്ട് കുറേ രൂപതകൾ സ്വീകരിച്ചു, കുറേ മെത്രാന്മാരും വൈദികരും സ്വീകരിച്ചു എന്നതിന് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം സീറോ മലബാർ സഭയുടെ തലവനായി പെരുമാറിയിരുന്നതുകൊണ്ടും മെത്രാൻ സമയത്തിൻ്റെ അധ്യക്ഷനായിരുന്നതുകൊണ്ടും അദ്ദേഹം ചെയ്യുന്നതാണ്, അത് റോമിൻ അംഗീകാരത്തോടു കൂടിയാണ് അങ്ങനെയൊരു അദ്ദേഹം ചെയ്യുന്നതാണ് ശരി എന്നെല്ലാം മെത്രാന്മാരും വൈദികരും ജനങ്ങളും വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു പോകില്ലേ, ആരായാലും വിചാരിച്ചു പോകില്ലേ. ഇപ്പോഴും എറണാകുളത്തെ കുറേ അൽമാർ വിചാരിക്കുന്നത് വിമത വൈദികർ ചെയ്യുന്നതാണ് ശരിയെന്നല്ലേ. അവർ മാർപ്പാപ്പയെ ധിക്കരിക്കുകയാണ്, പൗരത്വ തിരുസംഘത്തെ ധിക്കരിക്കുകയാണ്, സീറോ മലബാർ സഭയുടെ തലവനെ ധിക്കരിക്കുകയാണ്, സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സിനഡിനെ ധിക്കരിക്കുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒന്നുകിൽ ജനങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞാലും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ അക്കാലത്തും ഉണ്ടായൊരു പ്രശ്നം തന്നെയാണ്. റോമായുടെ അനുവാദമില്ലാതെയും തക്സയിൽ രേഖപ്പെടുത്തിന് വിരുദ്ധമായും പാറക്കെട്ടിൽ പിതാവും മറ്റും കുർബാന ചൊല്ലുന്നത് തിരിച്ചറിഞ്ഞ മറ്റ് രൂപതകൾ വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫ്ര ദൈവോന്മുഖമായും ചൊല്ലി. അപ്പോൾ രണ്ട് തരം കുർബാന അർപ്പണം സീറോ മലബാർ സഭയിൽ രൂപപ്പെട്ടു. അങ്ങനെയാണ് സഭയിൽ ഭിന്നിപ്പ് വന്നത്. ഈ ഭിന്നത കൊണ്ടുവന്നത് ആരാണ്? പാറക്കെട്ടിൽ പിതാവാണ്. പാറക്കെട്ടിൽ പിതാവാണ്. അതായത് റോമായുടെ അനുവാദമില്ലാതെ മാത്രമല്ല അവരെ കബളിപ്പിച്ച് തുടങ്ങിയ ഒരു കുർബാനയർപ്പണം. അങ്ങനെ അനുവാദമില്ലാതെയും കബളിപ്പിച്ചും തുടങ്ങുന്നത് ശരിയല്ലല്ലോ. അംഗീകാരം നൽകിയ കുർബാന, റോം അംഗീകാരം നൽകിയ കുർബാനത്തിൽ 62 അതനുസരിച്ച് ചൊല്ലുന്നവർ, മാർപ്പാപ്പയെ അനുസരിച്ച് അംഗീകാരമുള്ള കുർബാന ചൊല്ലുന്നവർ ഒരു ഗണം, അംഗീകാരമില്ലാത്തതും കബളിപ്പിച്ച് തുടങ്ങിയതുമായ കുർബാന ചൊല്ലുന്ന മറ്റൊരു വിഭാഗം. അങ്ങനെ വിഭജനം ഉണ്ടാക്കിയതാരാ? പാറക്കെട്ടിൽ പിതാവല്ലേ. പക്ഷേ ഈ വിഭജനമുണ്ടാക്കിയത് എനിക്ക് റോമായിൽ നിന്ന് അംഗീകാരം കിട്ടിയ കുർബാനയാണെന്നും ഈ കുർബാനയാണ് ശരിക്കുള്ള ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ വെളിച്ചത്തിലുള്ള കുർബാനയെന്നും അതിനോട് കൽദായവാദികളായ കുറച്ച് പേര് പുറംതെറിഞ്ഞ് നിൽക്കുന്നുവെന്നും അവർ ഭിന്നത സൃഷ്ടിക്കുമെന്നും പാറക്കെട്ടിൽ പിതാവ് പ്രചരിപ്പിച്ചു. എല്ലാ അന്നത്തെ അവൈലബിളായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചു. അങ്ങനെ ഈ വിഭജനത്തിൻ്റെ ആശാൻ ചങ്ങനാശ്ശേരി രൂപതയും അവൻ്റെ മെത്രാനും അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്നവരുമാണെന്ന് വരുത്തി തീർത്തു. വാസ്തവത്തിൽ ദ മാസ്റ്റർ ഓഫ് ഡിവിഷൻ, ഈ വിഭാഗീയതരെ ആശാൻ ആരായിരുന്നു? പാറക്കെട്ടിൽ പിതാവായിരുന്നു. അദ്ദേഹം റോമിനെ കബളിപ്പിച്ച് റോമിന് അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പൂർണ്ണമായും ജനാഭിമുഖ കുർബാന തുടങ്ങിയത് കൊണ്ടാണ് സീറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടായത്. ആ ഭിന്നിപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോരാട്ടം, അതിൻ്റെ പല പോരാട്ടങ്ങൾ ജയിച്ചാണ് ഒരു യുദ്ധം ജയിക്കുക, അതിൻ്റെ അവസാനത്തെ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുക, യുദ്ധം ഏതാണ്ട് ജയിക്കാറായിരിക്കുക. കാരണം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആരാണ് ഈ വിഭാഗീയതയുടെ ഈ യുദ്ധത്തിൻ്റെ പുറയിലുള്ള ബുദ്ധി കേന്ദ്രം ആരാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീർന്നില്ല. ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വമാണെന്ന് തെറ്റിദ്ധരിച്ച പാറക്കെട്ടിൽ പിതാവ് പല ഹൈന്ദവ ആചാരങ്ങളും കൂട്ടിച്ചേർത്ത് ഭാരതീയ കുർബാന പലയിടത്തും പ്രചരിപ്പിച്ചു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിന് പുറത്തൊക്കെ ഇത് വളരെ വ്യാപകമായി. അതായത് ഇന്ത്യയുടെ ദേശീയത ഹിന്ദുത്വമാണത്രേ. അന്ന് ഹിന്ദുക്കൾ പോലും അത് പറഞ്ഞിരുന്നില്ല എന്ന് ഓർക്കണേ. പിന്നെ നമുക്കറിയാം അങ്ങനെയല്ല, ഇന്ത്യയുടെ ദേശീയത ഹിന്ദുത്വമല്ല. ഇവിടെ നമ്മൾ ബഹുസ്വരതയല്ലേ നമ്മൾ പറയുന്നത്, അവിടെ നാനാജാതി മതസ്ഥരുണ്ട്. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഹിന്ദു ഇമ്പീരിയലിസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, അംബേദ്കർ ഫൗണ്ടേഷൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. 1942 അത് പ്രസിദ്ധം ചെയ്തത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണ്, ഇന്ത്യയിൽ ഹിന്ദുക്കൾ 15% ഉള്ളൂ. 15% ഇന്ത്യയിൽ ഹിന്ദുക്കൾ. അംബേദ്കർ ഫൗണ്ടേഷൻ പ്രസിദ്ധം ചെയ്ത പുസ്തകമാണ് ദ ഹിന്ദു ഇമ്പീരിയലിസം, 1942. അതിൻ്റെ കണക്കുകളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഹിന്ദുത്വമാണ് ദേശീയതാന്നും അതിലേക്ക് നമ്മൾ ഇഴുകിച്ചേരണമെന്നും തെറ്റിദ്ധരിപ്പിച്ചും പ്രചരിപ്പിച്ചും, എൻ്റെ വീക്ഷണത്തിൽ അത് പാഷാണ്ഡതയാണ്, അങ്ങനെ ഈ
കുർബാനയാണ് എല്ലാ പരീക്ഷണങ്ങൾക്കും വേദിയാക്കിയത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, 1968 ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 69 നിന്ന് തന്നെ പൗരത്വ തിരുസംഘത്തിൽ നിന്നും നിർദ്ദേശം വന്നു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അതൊന്നും അനുസരിക്കാൻ പാറക്കെട്ടിൽ പിതാവ് തയ്യാറായില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും തയ്യാറായില്ല. അങ്ങനെ ഈ അനുസരണത്തിൻ്റെ ധിക്കാരത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ നടക്കുന്ന കാര്യം പോലെ കന്നും നടന്നു, ഇതിനേക്കാളും രൂക്ഷമായിട്ട്. 1980 ആയപ്പോഴേക്കും പൗരത്വ തിരുസംഘം ഈ അവസ്ഥയ്ക്ക് വിരാമമിടാൻ അങ്ങ് തീരുമാനിച്ചു. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1980 ഓഗസ്റ്റ് മാസം 12 സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് അയച്ച കത്തിൽ ഇങ്ങനെ പൗരത്വ തിരുസംഘം രേഖപ്പെടുത്തി. 1980 കേട്ടോ, 1980. അതിൽ രേഖപ്പെടുത്തിക്കുന്ന വാചകം എങ്ങനെയാണ്? 1968 പരീക്ഷണാർത്ഥം നൽകിയ തക്സയിൽ നിന്ന് 1962 തക്സയിലേക്ക് തിരിച്ചു പോകണം. ആദ് ഓറിയന്തം, അതായത് ദൈവോന്മുഖ കുർബാനയിലേക്ക് തിരിച്ചു പോകണം. 1968 പരീക്ഷണാർത്ഥം നൽകിയ ആ കുർബാനയിൽ നിന്ന്, ജനാഭിമുഖ കുർബാനയിൽ നിന്ന് 1962 വീണ്ടെടുക്കപ്പെട്ട തക്സയിലേക്ക് ആദ് ഓറിയന്തം കിഴക്കോട്ട് തിരിഞ്ഞ് ദൈവോന്മുഖമായി ചൊല്ലുന്ന കുർബാനയിലേക്ക് തിരിച്ചു പോകണം. ഓറിയൻ്റൽ സഭകളെങ്കിലും പൗരത്വ സഭകളെങ്കിലും ആദ് ഓറിയന്തം പൗരത്വത്തിലേക്ക് തിരിഞ്ഞ് കുർബാന ചൊല്ലണ്ടേ എന്നാണ് ചോദിച്ചത്. പക്ഷേ പാറക്കെട്ടിൽ പിതാവും കൂടെയുള്ളവരും അനുസരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ വീണ്ടും 1983 റോം വീണ്ടും ആവശ്യപ്പെട്ടു, സമ്മതിച്ചില്ല. അവസാനം 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിൽ വരുന്ന സന്ദർഭമാണ്. അപ്പോഴെങ്കിലും ഏകീകൃത കുർബാന ഉണ്ടാകണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് ഐക്യരൂപമുള്ള കുർബാന ഉണ്ടാക്കാൻ 86 മുതൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്ന് ചൊല്ലുന്ന അന്ന് തൊട്ട് ഐക്യരൂപമുള്ള കുർബാന ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു കൊല്ലം മുമ്പ് 1985 ജൂലൈ 24 പൗരത്വ തിരുസംഘം നൽകിയ അന്തിമ തീർപ്പ്, സീറോ മലബാർ സഭയ്ക്ക് നൽകിയ അന്തിമ തീർപ്പ്, അതിലത്തെ ഞാൻ രണ്ട് വാചകങ്ങൾ വായിക്കുകയാണ്. ഒന്ന്, പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദമില്ലാതെയാണ് ജനാഭിമുഖ കുർബാന പാറക്കാട്ടിൽ പിതാവ് തുടങ്ങിയത്. പൗരത്വ തിരുസംഘത്തിൻ്റെ പൗരത്വ സിംഹാസനത്തിൻ്റെ മാർപ്പാപ്പയുടെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെയാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയത്. ഇത് 1985 ജൂലൈ 24 സീറോ മലബാർ സഭയിലെ മെത്രാമാർക്ക് നൽകിയ അന്തിമ തീർപ്പിൽ എഴുതിയിരിക്കുന്നതാണ്. പൗരത്വ തിരുസംഘം എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദമില്ലാതെയാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയത്. രണ്ട്, ഇക്കാര്യത്തിൽ പാരമ്പര്യമാണ്, അതായത് കിഴക്കോട്ട് തിരിഞ്ഞുള്ള കുർബാന എന്ന പാരമ്പര്യമാണ് ആദർശപൂർണമായിട്ടുള്ളതും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഇംഗിതവും ഹിതവും അതാണ്. ഏറ്റവും ആദർശപൂർണമായ കുർബാന അതാണ്, പരിശുദ്ധ സിംഹാസനം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ എന്നിട്ടും ഈ പാറക്കെട്ടിൽ പിതാവോ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവരോ അത് ഈ അന്തിമ തീർപ്പിനെയും അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്പോഴും ഇവർ ഇങ്ങനെ സമ്മതിക്കില്ല, അനുസരിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അന്നത്തെ പോലെ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. വിജയിക്കില്ല. അതിന് കാരണം ഞാൻ പറയാം. പ്രശ്നങ്ങൾ പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 86 മാർപ്പാപ്പ വന്ന് കുർബാന അർപ്പിച്ചു, പക്ഷേ എന്നിട്ടും ഏകീകൃത കുർബാന ആയില്ല. 89 ഒന്ന് ശ്രമിച്ചു, നടന്നില്ല. അവസാനം 1999 നവംബർ 14 മുതൽ 20 വരെ സമ്മേളിച്ച സിനഡ്, 1999 നവംബർ 14 മുതൽ 20 വരെ സമ്മേളിച്ച സിനഡിൻ്റെ തീരുമാനം, അതായത് മഹാജൂബിലി വർഷം 2000 മുതലെങ്കിലും ഏകീകൃത കുർബാന വേണമെന്നുള്ള ചിന്തയിൽ നിന്ന് 1999 നവംബർ 14 മുതൽ 20 വരെ സമ്മേളിച്ച സിനഡിൻ്റെ തീരുമാനം. ആ സിനഡിൻ്റെ തീരുമാനങ്ങളിൽ ഞാൻ 3 നമ്പർ മാത്രം ഒന്ന് വായിക്കുകയാണ്. ഔദ്യോഗിക തീരുമാനം നമ്പർ 21, സീറോ മലബാർ സഭയുടെ ലിറ്റർജി താഴെ പറയുന്നത് പോലെ ആഘോഷിക്കണം. 1, ആദ്യം മുതൽ അനാഫ്ര തുടങ്ങുന്നത് വരെ ജനാഭിമുഖം, അനാഫ്ര മുഴുവൻ ദൈവോന്മുഖം, ദിവ്യകാരണ സ്വീകരണം കഴിഞ്ഞ് ജനാഭിമുഖം. ഇപ്പോൾ നമ്മൾ സിനഡൽ ഫോം കുർബാന എന്ന് പറയുന്നുണ്ടല്ലോ, 50-50 എന്ന് പറയുന്നുണ്ടല്ലോ, അതാ അന്ന് തീരുമാനിച്ചതാ. 1999 നവംബർ 14 മുതൽ 20 വരെ സമ്മേളിച്ച സിനഡിൻ്റെ തീരുമാനമാണ് ഞാൻ പറയണേ. ഈ കൊറോണ കാലത്തുണ്ടാക്കിയ തീരുമാനമല്ല, ഈ ഭൂമി കേസുണ്ടായപ്പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ തീരുമാനമല്ല. അങ്ങനെയൊക്കെയാണ് അവർ പ്രചരിപ്പിക്കണേ, ശുദ്ധ നുണയാണതൊക്കെ.
1999 തീരുമാനമാണ് പറയണേ. അന്ന് ആലഞ്ചേരി പിതാവ് അല്ല സെനഡിൻ്റെ അധ്യക്ഷൻ, വർക്കി വിധേയത്തിൽ പിതാവാണ്. അപ്പം ഞാൻ ഒന്നുകൂടി വായിക്കുക. ഔദ്യോഗിക തീരുമാനം നമ്പർ 21, 0 മലബാർ സഭയുടെ ലിറ്റേർജി കുർബാന താഴെ പറയുന്നത് പോലെ ആഘോഷിക്കണം. ആദ്യം മുതൽ അനാഫർ തുടങ്ങുന്നത് വരെ ജനാഭിമുഖം, അനാഫർ മുഴുവൻ ദൈവോന്മുഖം, ദിവ്യകാരണ സ്വീകരണം കഴിഞ്ഞ് വീണ്ടും ജനാഭിമുഖം. ഇപ്പോഴത്തെ സിനഡൽ ഫോം കുർബാന. രണ്ടാമത്തെ തീരുമാനം നമ്പർ 26, 0 മലബാർ സഭയുടെ എല്ലാ എപ്പാർക്കികളിലും, എപ്പാർക്കി എന്ന് വെച്ചാൽ രൂപത, എപ്പാർക്കികളിലും 2000 ജൂലൈ മുതൽ, ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഇത് നടപ്പിൽ വരുന്നതാണ്. ഈ ഏകീകൃത കുർബാന 2000 ആണ്ട് ജൂലൈ മാസം 3-ാം തീയതി മുതൽ ഇത് നടപ്പിൽ വരുന്നതാണ്. 2000 മഹാജൂബിലി വർഷം. നമ്പർ 27, ഈ ഔദ്യോഗിക തീരുമാനത്തിൽ നമ്പർ 27, ഇതറിയിച്ചു കൊണ്ടുള്ള, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടുള്ള പൊതുവായൊരു ഇടയലേഖനം 2000 ജനുവരി 2-ാം തീയതി എല്ലാ പള്ളികളിലും വായിക്കണം. ഈ ഇടയലേഖനത്തിൻ്റെ ഉള്ളടക്കം പെർമനൻ്റ് സെനഡ് അംഗീകരിക്കും വേണം. അതായത് ജൂലൈ മാസം 3-ാം തീയതി കുർബാന, ഏകീകൃത കുർബാന തുടങ്ങും 2000. അതിനൊരുക്കമായിട്ട് 2000 ജനുവരി മാസം 2-ാം തീയതി ഒരു പൊതു ഇടയലേഖനം, ഈ പെർമനൻ്റ് സെനഡ് അംഗീകരിച്ച ഇടയലേഖനം എല്ലാ പള്ളികളിലും വായിക്കണം ജനങ്ങളെല്ലാം ഒരുക്കാനായിട്ട്. അന്നത്തെ 26 മെത്രാന്മാരും ഇതിൽ ഒപ്പുവെച്ചു. 26 മെത്രാന്മാരും ഇതിൽ ഒപ്പുവെച്ചു. അന്ന് 26 മെത്രാന്മാരാണ് ഈ സെനഡിലുണ്ടായിരുന്നത്. അന്തിമ ഈ സെനഡിൻ്റെ അന്തിമ പ്രസംഗത്തിൽ വർക്കി വിധത്തിൽ പിതാവ് പറഞ്ഞ വാക്കുകൾ ഞാൻ വായിക്കാം. 3 ദശാബ്ദമായി, 30 കൊല്ലം അന്ന് പറയാണ്, 30 കൊല്ലമായി സഭയിലുണ്ടായിരുന്ന ഭിന്നത അവസാനിപ്പിക്കാൻ മെത്രാന്മാരുടെ തീരുമാനത്തിന് കഴിഞ്ഞു. 2000 നവംബർ മാസം 20-ാം തീയതി അന്തിമ സമ്മേളനത്തിൽ, സെനഡിൻ്റെ അന്തിമ ആ സമ്മേളനത്തിൽ വർക്കി വിധത്തിൽ പിതാവ് പറഞ്ഞ സംഗതിയാണ്. 3 ദശാബ്ദമായി സഭയിലുണ്ടായിരുന്ന ഭിന്നത അവസാനിപ്പിക്കാൻ മെത്രാന്മാരുടെ സെനഡിന് കഴിഞ്ഞു. 2000 തീരുമാനമേ പറയണേ. പക്ഷേ ഈ തീരുമാനം നടപ്പാക്കാനുള്ള നെഞ്ചുറപ്പ് ചില മെത്രാന്മാർ കാണിച്ചില്ല. അത് സഭയുടെ ദുരന്തം എന്നാണ് ഞാൻ പറയുക. 2000 ഇങ്ങനെ തീരുമാനം വന്നെങ്കിലും, സിനഡ് തീരുമാനിച്ചെങ്കിലും, ആ സിനഡിൻ്റെ തീരുമാനം നടപ്പാക്കാൻ നെഞ്ചുറപ്പ് കാണിച്ചില്ല ചില മെത്രാന്മാർ. ഇപ്പോൾ മെത്രാന്മാരെല്ലാവരും ആ നെഞ്ചുറപ്പ് കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അന്നത്തെ പോലെ സമരം ചെയ്താൽ, അന്നത്തെ പോലെ ധിക്കാരം കാണിച്ചാൽ, അന്നത്തെ പോലെ ഈ അനുസരണക്കേടിൽ തുടരാൻ റോം അനുവദിക്കും എന്ന ഒരു വ്യാമോഹത്തിലാണ് ഇപ്പോൾ എറണാകുളത്തെ കുറേ വൈദികരും കുറച്ച് ജനങ്ങളും അവരെ കൂടെ നിന്ന് ഈ ധിക്കാരം തുടരുന്നത്. അത് നടക്കില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ മറ്റു രൂപതകൾക്കെല്ലാം ഈ കബളിപ്പിക്കൽ മനസ്സിലായി. അവരെല്ലാം സത്യം തിരിച്ചറിഞ്ഞു. കുറച്ച് പേര് വേദനയോടെയാണെങ്കിലും എല്ലാവരും തന്നെ ഈ സിനഡിൻ്റെ തീരുമാനത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അത് പിന്നെ ഒരു അനുരഞ്ജനത്തിന് ഇത്തിരി സമയം കൂടി എടുക്കും. എന്നാലും തത്വത്തിൽ അവരെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞു. ഒന്ന്. രണ്ട്, മെത്രാന്മാരെല്ലാവരും നെഞ്ചുറപ്പോടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം. 3, റോം കർശനമായ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് വിരാമമിടും. ഒന്നുകിൽ സഭയ്ക്കുള്ളിൽ സഭയുടെ ചിട്ടകളും നിയമങ്ങളും അനുസരിച്ച് ഉള്ളിൽ, അല്ലെങ്കിൽ പുറത്തു പോണ്ടി വരും. അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപത കത്തോലിക്ക സഭയുടെ ഉള്ളിൽ 0 മലബാർ സഭയുടെ ഭാഗമായി നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നെങ്കിൽ ഈ കുർബാന സ്വീകരിക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വർഷവും തീയതിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിതെല്ലാം പരിശോധിക്കാം. ഇതെല്ലാ രേഖകളും അവൈലബിളാണ്. എനിക്ക് രഹസ്യമായിട്ട് കിട്ടിയ രേഖകളൊന്നുമല്ല, ഇതൊക്കെ പരസ്യമാണ്. ഞാനിത് അവതരിപ്പിക്കുന്നത് ആ രേഖകളെല്ലാവരും വായിക്കാത്തത് കൊണ്ടും പല രേഖകളും ഇംഗ്ലീഷിലായതുകൊണ്ടും ആണ് ഞാനിത് നിങ്ങളറിയിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഊഹാപോഹം വെച്ച് പറഞ്ഞിട്ടില്ല. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം ഞാൻ പറയാം. ഈ യെശയ്യാടെ ഗ്രന്ഥത്തിൽ 5-ാം അധ്യായം മനോഹരമൊരു പാട്ടുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ട്രാജഡിയിലാണ് അവസാനിക്കുന്നത്. വളരെ കോമഡിയിൽ തുടങ്ങി അത് കഴിഞ്ഞ് ട്രാജഡിയിൽ അവസാനിക്കുന്ന ഒരു പാട്ടാണ്. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി, അതിൽ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു മുന്തിരിച്ചക്കും കുഴിച്ചിട്ടു. മുന്തിരി കായ്ക്കും എന്ന് അവൻ വിചാരിച്ച് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യയേ നിങ്ങൾ തന്നെ വിധി പറയുവിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദൈവം ചോദിക്കുക,
ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്താണ് കൂടുതൽ ചെയ്യേണ്ടത്? റോമ്, എറണാകുളം അങ്കമാലി അതിരൂപത അനുസരണത്തിലേക്ക് വരാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പോരായിരുന്നോ? റോം വീണ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ ഇവിടെ കത്തി എരിയുമ്പോൾ? അല്ല. ഒന്ന്, ഇങ്ങനെ ഒരു മെത്രാൻ, ഒരു സഭയുടെ തലവനെ പോലെ പെരുമാറുന്ന മെത്രാൻ തങ്ങളെ കബളിപ്പിക്കുമെന്ന് റോം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം തന്നെ എഴുതിയതിനും വിരുദ്ധമായി അദ്ദേഹം ജനാഭിമുഖം കുർബാന തുടങ്ങുക, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുക. അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കബളിപ്പിച്ച അടിച്ചേൽപ്പിക്കുക. അതൊരു ഒരു വല്ലാത്ത ചെയ്തായിപ്പോയി. സഭയെ ഭിന്നിപ്പിച്ച വിഭാഗീയതരെ ആശാൻ പാറക്കെട്ടിൽ പിതാവാണ്. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജ്യം വെച്ച് പോകാനായിട്ട് റോം ആവശ്യപ്പെട്ടത്. പക്ഷേ ക്ഷമയുടെ അങ്ങേയറ്റം വരെ ക്ഷമിച്ചതിന് ശേഷമാണെന്ന് ഓർക്കണേ. ഞാൻ ആ യെശയ്യാ പ്രവാചകൻ്റെ ആ വാക്കുകൾ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എന്ത് ചെയ്യും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഞാൻ അതിൻ്റെ വേല് പൊളിച്ചു കളയും, അത് മറ്റുള്ളവർ വന്ന് തിന്നു പോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ച് നിരത്തും, അത് ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും, അതിന് വള്ളിത്തല മുറിക്കില്ല, അതിന് അത് കിളക്കില്ല. അങ്ങനെ അവിടെ മുള്ളും മുൾച്ചെടികളും മുളയ്ക്കും. ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ റോമിനെ കബളിപ്പിച്ചും പിന്നെ താൻ തന്നെ കൊടുത്ത നിർദ്ദേശത്തിന് വിരുദ്ധമായും വളരെ തെറ്റായ രീതിയിൽ പാറേക്കാട്ടിൽ പിതാവ് തുടങ്ങി വെച്ച ജനാഭിമുഖ കുർബാന അവസാനിപ്പിക്കാൻ സമയമായി. മാത്രമല്ല, 35 രൂപതകളിൽ 34 രൂപതകളും അത് അംഗീകരിച്ച് കഴിഞ്ഞു. ഇനി ഒരു രൂപത മാത്രം ഇങ്ങനെ ഇടം തിരിഞ്ഞ് നിന്നിട്ട് ഒരു വിശേഷമില്ല. എത്രയും പെട്ടെന്ന് സഭയുമായിട്ട് രമ്യതപ്പെട്ട് സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി ഒരല്പം എളിമപ്പെട്ട്, വിഷമമുണ്ട്, അല്പം എളിമപ്പെട്ട് സ്വീകരിക്കുകയാണ് എറണാകുളത്തെ വിമത വൈദികരും അവരോട് കൂടെ നിൽക്കുന്ന അൽമായരും ചെയ്യേണ്ടത്. മാത്രമല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 90% അൽമായരും മാർപ്പാപ്പയ്ക്കും സീറോ മലബാർ സഭയ്ക്കും വിധേയപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപത നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിധം അവരെ കൂച്ചുവലങ്ങിട്ട് നിർത്തിയതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രം. അതിനാൽ സഭയുടെയും ജനങ്ങളുടെയും അൽമായരുടെയും മനസ്സ് ഐക്യതയ്ക്ക് വേണ്ടിയാണ്. അതിനെ മറുതലിച്ച് ഭിന്നതയുടെ ആശാന്മാരായി വിമത വൈദികർ നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.